അബഹയിൽ നിന്നും ജിസാനിലേക്ക് പോകുന്ന വഴിയാണിത്. ചെങ്കുത്തായ റോഡുകളും ഹെയർ പിന്നുകളും സിഗ്സാഗ് റോഡുകളുമാണ് ഇവിടെ ഉള്ളത്. ശരിക്കും ഇതൊരു ഡ്രൈവിംഗ് എന്ന് പറയുന്നത് സാധാരണക്കാർക്ക് ഡ്രൈവ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതായത് നല്ല വാഹനങ്ങളും അതുപോലെ തന്നെ എക്സ്പീരിയൻസ് ഉള്ളവർക്കുമാണ് കൂടുതൽ ഓടിക്കാനായിട്ട് നല്ലത്. ആദ്യമായിട്ട് വരുന്നവരെയൊക്കെ കുറച്ച് ബുദ്ധിമുട്ടും, കാരണം അതുപോലുള്ള റോഡുകളാണ്. മിക്ക സമയങ്ങളും മഞ്ഞിനാൽ മൂടപ്പെട്ട് കിടക്കാറുണ്ട് ഈ റോഡുകൾ. അതായത് അൽസുദയിൽ നിന്നും താഴേക്ക് ഇറങ്ങി വരുന്ന മഞ്ഞാണ് ഈ റോഡുകളിൽ കാണപ്പെടുന്നത്. ഇതിൻ്റെ നേരെ മോഡിലാണ് അൽസുദ സ്ഥിതി ചെയ്യുന്നത്. അൽസുദയാണ് സഞ്ചാരികളുടെ പറദീസ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം സഞ്ചാരികൾ ഏറ്റവും കൂടുതൽ വന്ന് കാണുവാൻ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ് അൽസുദ എന്ന് പറയുന്നത്. അവിടെ മിക്കപ്പോഴും മഞ്ഞ് മൂടിക്കിടക്കുന്നു എന്ന് തന്നെയാണ് അതിൻ്റെ പ്രത്യേകത. ഭാഗത്ത് വനവും പച്ചപ്പ് നിറഞ്ഞ മലനിരകളും മറുഭാഗത്ത് അമേരിക്കയിലെ ഗ്രാൻഡ് കാനിയോണെന്ന് തോന്നിപ്പിക്കുന്ന ചെങ്കുത്തായ പാറക്കെട്ടുകൾ നിറഞ്ഞ പ്രദേശമാണ് ഇവിടം. സാഹസിക ഡ്രൈവർമാർക്ക് വെല്ലുവിളിയാകുന്ന കുത്തനെയുള്ള ചുരം റോഡുകൾ, സുന്ദരമായ ഉദ്യാനങ്ങൾ, അതിവിശാലമായ കൃഷിയിടങ്ങൾ, പ്രകൃതിയുടെ വൈവിധ്യങ്ങളാൽ സമ്പന്നമാണ് സൗദി അറേബ്യയുടെ ഊട്ടി എന്ന് വിശേഷിപ്പിക്കുന്ന അബഹ. എല്ലാ വർഷവും വേനലവധിക്കാണ് അബഹ സന്ദർശകരെ കൊണ്ട് നിറയുന്നത്. രാജ്യത്തിൻ്റെ ഇതര ഭാഗങ്ങൾ കൊടും ചൂടിനാൽ വലയുമ്പോൾ ജനം മനസ്സിനും ശരീരത്തിനും കുളിർമയാകാൻ ഇങ്ങോട്ട് ചുരം കയറിയെത്തും. ഇവിടെ മലകളിലൂടെയുള്ള യാത്രയും നയനാനന്ദകരമായ പ്രകൃതി ഭംഗിയും ആസ്വദിക്കും. ഏകദേശം 4 മാസത്തോളം സഞ്ചാരികൾ കൊണ്ട് നിബിഡമായിരിക്കും അബഹ. ഇന്ത്യയിൽ പശ്ചിമഘട്ടം എന്ന് പറയുന്നത് പോലെ സൗദി അറേബ്യയുടെ തെക്ക് പടിഞ്ഞാറൻ ഭാഗത്തുള്ള സുദീർഘമായ മലനിരകളുടെ ഭാഗമാണ് അബഹ. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 2400 അടിയിലേറെ ഉയരമുള്ള മലനിരകൾ നിറഞ്ഞ ഈ പ്രദേശം, ഈ മലനിരകളുടെ പാറക്കെട്ടുകളും വനങ്ങളും കൃഷിയിടങ്ങളുമെല്ലാം കാഴ്ചയ്ക്ക് പ്രത്യേക അനുഭൂതി പകരുന്നവയാണ്. സഞ്ചാരികളെ ആകർഷിക്കുന്നതിന് വേണ്ടി വളരെയധികം പദ്ധതികളാണ് അബഹയിൽ ഒരുക്കിയിരിക്കുന്നത്. മലമുകളിൽ ഒരുക്കിയ വിമാന റെസ്റ്റോറൻറ്റ് വളരെയധികം കൗതുകമുണ്ടെന്നതാണ്. എന്നാൽ കോവിഡ് കാരണം അത് തുറക്കാൻ കഴിഞ്ഞില്ല. ലക്ഷ്യമിട്ട് വൻ വികസന പദ്ധതികളാണ് സൗദി അറേബ്യയിൽ അധികൃതർ വരും വർഷങ്ങളിൽ അബഹയിൽ നടപ്പാക്കിയിരിക്കുന്നത്. പരിസ്ഥിതി സംരക്ഷണം, ഹരിതവൽക്കരണം, അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുക, ടൂറിസ്റ്റുകൾക്കായി കൂടുതൽ താമസ സൗകര്യങ്ങൾ ഒരുക്കുക എന്നിവയെല്ലാം ഏതാണ്ട് 3000 കോടി റിയാലിന്റെ വികസന പദ്ധതിയുടെ ഭാഗമായിട്ടുണ്ട്. വിഷൻ 2030 പദ്ധതിയുടെ ഭാഗമായി ഇവയെല്ലാം യാഥാർത്ഥ്യമാകുന്നതോടെ ഇപ്പോഴത്തതിന്റെ പല മടങ്ങ് സഞ്ചാരികളെ സ്വീകരിക്കാൻ അബഹ സജ്ജമാകും. ഒപ്പം കാഴ്ചയുടെ വൈവിധ്യവും പെരുകും. വരെ ഏകദേശം 10 ലക്ഷത്തിലധികം ജനസംഖ്യയുള്ള സൗദി അറേബ്യയുടെ അസീർ മേഖലയുടെ തലസ്ഥാനമാണ് അബഹ എന്നറിയപ്പെടുന്നത്. സൗദി അറേബ്യ അസീർ നാഷണൽ പാർക്കിന് സമീപം അബഹയുടെ മിതമായ കാലാവസ്ഥയാണ് സൗദികളെ വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റുന്നത്. ഒന്നാം ലോകമഹായുദ്ധം വരെ ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ അധികാരത്തിന് കീഴിൽ അസീർ ഇബ്നു അയോദിന്റെ രാജകുമാരന്റെ തലസ്ഥാന നഗരമായിരുന്നു അബഹ. അസീർ രാജകുമാരൻ ഇബ്നു അയോദിന്റെ ചെറുമകനായ യാഹിയ ബിൻ ഹസുൻ അൽ അയോടെ സമ്പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ അബഹ കീഴടക്കി കുടുംബ സിംഹാസനത്തിലേക്ക് മടങ്ങി. 1920 സൗദി അറേബ്യയുടെ ഏകീകരണ വേളയിൽ ഇബ്നു സൗദിനോട് വിശ്വസ്തത പുലർത്തുന്ന നജദിലെ ഇഖ്വാൻ ഗോത്രവർഗ്ഗക്കാർ അസീറിനെ കീഴടക്കി. പ്രദേശത്തിന്റെ സാംസ്കാരിക പൈതൃകത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് അബഹയ്ക്ക് ചരിത്രപരമായ നിരവധി സ്ഥലങ്ങളുണ്ട്. ഇവിടുത്തെ കാലാവസ്ഥ എന്ന് പറയുന്നത് ഏകദേശം 35 ഡിഗ്രിക്ക് മുകളിൽ ഉയരുക എന്ന് പറയുന്നത് വളരെ അപൂർവമായി സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഏകദേശം നഗരത്തിന്റെ ശരാശരി 11 ഇഞ്ച്, അതായത് 278 മില്ലിമീറ്റർ മഴയാണ് സാധാരണ രേഖപ്പെടുത്താറ്. സാധാരണയായി ഫെബ്രുവരി മുതൽ ഏപ്രിൽ വരെയാണ് മഴയുടെ കാഠിന്യം കൂടുന്നത്. ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളോടുകൂടി മഴയുടെ കാഠിന്യം കുറഞ്ഞു വരും.
അബഹ ഇപ്പോൾ പഴയതിൽ നിന്നും വളരെയധികം ഡെവലപ്പായിട്ടുണ്ട്. ഇപ്പോൾ അബഹയിൽ ഒരു വിമാനത്താവളമുണ്ട്. അതിനു മുൻപ് കമ്മ്യൂണിസ്റ്റ് മ്യൂസിയത്തിലുള്ള സൈനിക വിമാനത്താവളത്തിൽ നിന്നായിരുന്നു മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് ഫ്ലൈറ്റുകൾ ഉണ്ടായിരുന്നത്. ജിദ്ദയെയും അബഹയെയും ബന്ധിപ്പിക്കുന്നതിന് വേണ്ടി 1979 ഒരു റോഡ് നിർമ്മിക്കുകയുണ്ടായി. അതുപോലെ തന്നെ സൗദി അറേബ്യയുടെ മറ്റു ഭാഗങ്ങളിലേക്ക് പോകുന്നതിന് വേണ്ടി സാംകോ ബസ്സാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഏകദേശം അരമണിക്കൂറോളം ഡ്രൈവ് ചെയ്തെങ്കിൽ മാത്രമാണ് മുകളിൽ നിന്ന് താഴെ എത്തുകയുള്ളൂ. ആ അരമണിക്കൂറും ഒരേപോലെ തന്നെയാണ്, എപ്പോഴും ഇങ്ങനെ ഹെയർ പിന്നും ഫുള്ള് ഇറക്കമാണ്, കുത്തനെയുള്ള ഇറക്കമാണ്. അതുപോലെ തന്നെ ഹെയർ പിൻ റോഡുകളും സിഗ്സാഗ് റോഡുകളുമാണ് കൂടുതലുമായിട്ടുള്ളത്. അതുപോലെ തന്നെ സെക്യൂരിറ്റി ക്യാമറകളും വളരെയധികം ഈ റോഡുകളിലുണ്ട്. അത് കാരണം ഓവർ സ്പീഡ് പോകാനായിട്ട് കഴിയുകയില്ല. എന്തായാലും വളരെ നയനാനന്ദകരമായ കാഴ്ചകളാണ് ഈ റോഡിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും താഴെ ചെല്ലുമ്പോൾ നിറയെ മരങ്ങളും മാവുകളെല്ലാം നമുക്ക് കാണാം. അതായത് ശരിക്കും ഒരു കേരളത്തിൻ്റെ കാഴ്ചകളാണ് നമുക്കിവിടെ കാണുന്നത്. രണ്ട് റോഡ് സൈഡുകൾ നിറയെ മരങ്ങളും അതുപോലെ തന്നെ വളരെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചകളാണ് നമുക്ക് അവിടെ നിന്ന് കാണുവാനായിട്ട് കഴിയുന്നത്. ഏകദേശം 3 തുരങ്കങ്ങളുണ്ട് ഈ റോഡിൽ. അബഹ വരുന്നവർ എന്തായാലും ഈ റോഡിലൂടെ ഒന്ന് ഡ്രൈവ് ചെയ്യേണ്ടതാണ്. കാരണം അത് എൻജോയ് ചെയ്യുക എന്ന് പറയുന്നത് ഡ്രൈവ് ചെയ്താൽ മാത്രമേ കഴിയുകയുള്ളൂ. നിങ്ങൾ ജിസാൻ പോയില്ലെങ്കിലും അബഹയിൽ നിന്നും ചുരം ഇറങ്ങി താഴെ വരെ ഡ്രൈവ് ചെയ്യുക, അത് മാത്രം മതി. തിരിച്ചും അബഹയ്ക്ക് പോവുക, അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത്. മലകൾക്ക് നടുവിലൂടെയാണ് ഈ റോഡ് കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ വർഷകാലത്ത് നല്ല മഴയുള്ള സമയത്ത് ഈ റോഡിലൂടെ പോകുന്നത് കുറച്ച് ദുഷ്കരമാണ്. കാരണം എപ്പോൾ വേണേലും ഇടിഞ്ഞു ചാടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ സേഫ്റ്റിക്ക് വേണ്ടി ഗവൺമെൻറ് വളരെയധികം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എങ്കിലും മഴയുടെ കാഠിന്യം കൂടുമ്പോൾ ചില സമയങ്ങളിൽ ഇടിഞ്ഞു ചാടാനുള്ള സാധ്യതയുണ്ട്. അതുമാത്രമാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഒപ്പം ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയും അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കും. കഴിയുമെങ്കിൽ ഷെയർ കൂടി ചെയ്താൽ മറ്റുള്ളവർ കൂടി കാണാൻ കഴിയും. പുതിയ വീഡിയോയുമായി വീണ്ടും കാണുമ്പോഴേക്കും ബൈ.